പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രഭാതവേളയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്ന വാക്യം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 23:1 അതിൻ്റെ 31 വാക്യത്തിൽ നിന്നുമാണ് പ്രഭാതവേളയിൽ നാം ധ്യാനിക്കുന്നത്. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: വീഞ്ഞ് ചുവന്ന് പാത്രങ്ങളിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. മദ്യപാനികളായ ചിലർ അപ്പോസ്തലനാകുന്ന പൗലോസ് 1 തിമോത്തിയോസ് 5:23 പറഞ്ഞിരിക്കുന്ന വചനം തങ്ങൾക്ക് അനുകൂലമായി എടുത്തുകൊണ്ട് വീഞ്ഞു വയറിന് നല്ലതാണെന്ന് പറയുന്നു. എന്നാൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള വചനം ശ്രദ്ധിക്കുക: നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക എന്നാണ് 5:22 നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വീഞ്ഞ് എന്ന പദത്തിന് മൂലഭാഷയിൽ ശുദ്ധമായ മുന്തിരിച്ചാർ എന്നാണ് അർത്ഥം. ആഗ്രഹത്തോടുകൂടെ മദ്യത്തിൽ നോക്കുന്നത് പാപമാണെന്നും ദൈവവചനം വളരെ വ്യക്തമായി പറയുമ്പോൾ സദൃശ്യവാക്യം 23:31 അതൊരു തുള്ളിയെങ്കിലും കുടിക്കുന്നതിനോട് പൗലോസ് അനുകൂലിക്കുമോ? ഒരിക്കലുമില്ല. എല്ലാ കാര്യത്തിലും ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ദൈവപൈതലുണ്ടായിരുന്നു. ഒരിക്കൽ തൻ്റെ ജന്മദിനത്തിൽ തൻ്റെ ഓമന മകൾ പിതാവിനൊരു കേക്ക് വാങ്ങിക്കൊടുത്തു. താനത് അല്പം രുചിച്ചു നോക്കിയപ്പോൾ അതിൽ മദ്യത്തിൻ്റെ ചെറിയ രുചി അനുഭവപ്പെട്ടു. എങ്കിലും മകളെ പിണക്കേണ്ട എന്ന് ചിന്തിച്ച് താൻ ആ കേക്ക് വാങ്ങി അല്പം കഴിച്ച ശേഷം ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. അന്ന് രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. താൻ സ്വർഗത്തിലേക്ക് പോകുന്നു. അതിർത്തിയിൽ ദൂതന്മാർ കസ്റ്റംസ് ഉദ്യോഗസ്ഥരായി നിൽക്കുന്നു. അവർ തൻ്റെ പെട്ടി പരിശോധിച്ചപ്പോൾ ഒരു കുപ്പി മദ്യം കണ്ടെടുത്തു. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ ഒരു ജയിലിൽ കാണിച്ചിട്ട് അതാണ് നിനക്കുള്ള സ്ഥലം എന്ന് പറഞ്ഞു. ആ ദൈവപൈതൽ ഉറക്കമുണർന്നു. ആ കേക്കിൽ മദ്യം കലർന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും അത് ഉപയോഗിച്ചതിനെക്കുറിച്ച് ദൈവം തന്നെ ഓർമ്മപ്പെടുത്തി. പെട്ടെന്ന് താൻ ദൈവത്തോട് ക്ഷമയോദിച്ച് ആ കേക്ക് എടുത്ത് എറിഞ്ഞു കളയുവാനിടയായി തീർന്നു. പിൽക്കാലത്ത് അദ്ദേഹം ഒരു ശ്രേഷ്ഠനായ ദൈവപുരുഷനായി തീർന്നുവെന്ന് ചരിത്രത്തിൽ പറയുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്നെ തന്നെ വഞ്ചിക്കരുത്. ഒരുപക്ഷേ നിന്റെ ഭവനത്തിൽ മദ്യം കലർത്തിയ കേക്കില്ലായിരിക്കാം. എന്നാൽ മദ്യക്കുപ്പിയോ ടെലിവിഷനോ ചില നോവലുകളോ അല്ലെങ്കിൽ ലൗകിക മാസികകളോ ഉണ്ടായേക്കാം. അത്തരം വിശുദ്ധീകരിക്കപ്പെടാത്ത ഏതെങ്കിലും വസ്തു നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ നീ സ്വർഗത്തിൽ പോകുവാൻ അത് തടസ്സമായിരിക്കേണ്ടതിന് ഇപ്പോൾ തന്നെ വാസ്തവമായി മാനസാന്തരപ്പെട്ട് അത് നിന്റെ ഭവനത്തിൽ നിന്ന് നീക്കിക്കളയുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും സർവശക്തനാകുന്ന ദൈവം ഇടവരുത്തട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ വിരമിക്കുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. കർത്താവേ, വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത് എന്നുള്ള മാറ്റമില്ലാത്ത ദൈവശബ്ദം ഈ പ്രഭാതവേളയിൽ കേൾപ്പിച്ച കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ആത്മീയത്തിന് തടസ്സമായി എന്നെ കേൾക്കുന്ന ആടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും കർത്താവേ അതിന് തടസ്സമായിട്ടുള്ള ആ പാപ പ്രവൃത്തിയിൽ അതേ അടിമത്തത്തിൽ കുടുങ്ങി പെട്ട് കിടക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ ഈ പകൽക്കാലം അവിടെ ദുർമാർഗത്തിൽ നിന്നും അതേ ആ മദ്യപാനത്തിൽ നിന്നും ആസക്തിയിൽ നിന്നും ലഹരി വസ്തുക്കളിൽ നിന്നും അതേ സ്തോത്രം അവർ മടങ്ങി വന്ന് ഒരു ശുദ്ധീകരണത്തോടെ ദൈവസനിൽ കാണപ്പെടുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഇടവരുത്തണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവതിനായവരെ സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.